ഓം നമോ ഭഗവതേ സൈശ്വരായ ക്രിസ്തുവിനെ ക്രൂശിച്ച മരക്കുരിശ്. മെക്സിക്കോയിലെ ജോൺ ഹിസ്ലോപ്പ്. 16 വയസ്സിലെ ഹിസ്ലോപ്പ് ആധ്യാത്മീയ അന്വേഷണത്തിൽ തൽപരൻ, സത്യാന്വേഷണത്തിൽ മുഴുകിയ ആത്മാർത്ഥ സാധകൻ. ഡോക്ടർ ആനി ബെസൻറ്റ്, ജിദ്ദു കൃഷ്ണമൂർത്തി, പരമഹംസ യോഗാനന്ദ, മഹർഷി മഹേഷ് യോഗി, സ്വാമി ശിവാനന്ദ, ബൗദ്ധ സമ്പ്രദായത്തിലെ വിപാസനയിലെ വിദഗ്ധർ എന്നിവരുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അവരുടെ നിർദ്ദേശാനുസരണം ആധ്യാത്മീയ അന്വേഷണത്തിൽ വർഷങ്ങളോളം മുന്നോട്ടു പോയി. 1968 ഹിസ്ലോപ്പ് ശ്രീ സത്യസായി ബാബയെക്കുറിച്ച് കേട്ടു. അദ്ദേഹം പുട്ടവർത്തിയിലെത്തി ദർശനം നേടി. പ്രഥമ ദർശനത്തിൽ തന്നെ ഹിസ്ലോപ്പ് തിരിച്ചറിഞ്ഞു, സമസ്ത ആധ്യാത്മീയ അവബോധത്തിൻ്റെ മൂലം ഇതുതന്നെ, ഈശ്വരൻ സ്വയം തൻ്റെ ഹൃദയത്തിൽ പ്രേമമായി പ്രവേശിച്ചുവെന്നും ആ സ്ഥായിയായ പ്രേമം സത്യസായിബാബയെന്നും ഹിസ്ലോപ്പ് അനുഭവിച്ചു. ആ ഉന്നതമായ അനുഭൂതി ഫലമായി അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം മുഴുവനും പ്രേമാവൃതമാണ് എന്ന ഉൾക്കാഴ്ചയും ഉണ്ടായി. 1973 ശിവരാത്രി ബാബ ഹിസ്ലോപ്പിനെയും മറ്റു പലരെയും മൈസൂർ ജില്ലയിലെ ബിന്ദിപ്പൂർ വനത്തിൽ കൊണ്ടുപോയി. സായാഹ്നത്തിൽ വനവാസികളുടെ സഹായത്തോടെ അവർ വനത്തിലൂടെ ഏറെ ദൂരം നടന്നു. ഒരു കാട്ടാറിൻ്റെ മണൽത്തിറ്റയിൽ അവർ എത്തി. വിശ്രമിക്കാനായി മണൽത്തിറ്റയിൽ ഇരുന്നു. സ്വാമി രണ്ട് പുൽനാമ്പുകൾ പൊട്ടിച്ചെടുത്ത് തൃക്കൈയിൽ ഒന്നിനു കുറുകെ മറ്റൊന്ന് വെച്ചു. ഹിസ്ലോപ്പിനോട് അതെന്തെന്ന് ചോദിച്ചു. ഹിസ്ലോപ്പ് അത് കുരിശാണെന്ന് പറഞ്ഞു. സ്വാമി മറ്റേ കരം കൊണ്ട് അത് മൂടിപ്പിടിച്ചു. പിന്നീട് മൃദുവായി 3 പ്രാവശ്യം അതിൽ ഊതി. കൈ തുറന്നപ്പോൾ തൃക്കൈയിൽ ക്രൂശിത രൂപം. അത് ഹിസ്ലോപ്പിന് നൽകിക്കൊണ്ട് അവിടുന്ന് അരുളി. ക്രൂശിത വേളയിൽ തികച്ചും ഇങ്ങനെ തന്നെയായിരുന്നു യേശു കാണപ്പെട്ടത്. ചിത്രകാരന്മാരും എഴുത്തുകാരും സങ്കല്പിച്ചതുപോലെയോ വിവരിച്ചതുപോലെയോ ആയിരുന്നില്ല ക്രിസ്തു. 8 ദിവസം അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നില്ല. ഉദരം ശൂന്യമായിരുന്നു. ഉദരം അകത്തോട്ട് വലിഞ്ഞിരുന്നതിനാൽ വാരിയലുകൾ സ്പഷ്ടവും ശ്രദ്ധിക്കപ്പെടും വിധവുമായിരുന്നു. സ്തബ്ധനായി ഹിസ്ലോപ്പ് അതിൽ ഉറ്റുനോക്കിയിരുന്നു. ബാബ തുടർന്നു, ഈ കുരിശ് ഞാൻ സൃഷ്ടിച്ചത്. ക്രിസ്തു ക്രൂശിലേറ്റപ്പെട്ട അതേ കുരിശിൻ്റെ മരത്തിൽ നിന്ന് തന്നെയാണോ? 2000 വർഷത്തോളം പഴക്കമുണ്ടിതിന്. ഇത് കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ആ കുരിശിൻ്റെ ഓരോ തുണ്ടും ശിഥിലമായി പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു പോയിരുന്നു. എനിക്കതിനാൽ ആ മൂലകങ്ങളെ ശേഖരിക്കേണ്ടി വന്നു. ഇതിനാവശ്യമുള്ളവ ശേഖരിച്ച് കുരിശ് സൃഷ്ടിച്ചു. ഈ കുരിശിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ മരണവേളയിലുള്ള അതേ രൂപമാണ്. ഇത്രയും അരുളി ഭഗവാൻ ആ കുരിശ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. കുറച്ചാഴ്ചകൾ കഴിഞ്ഞ് ഹിസ്ലോപ്പും ഭാര്യയും മെക്സിക്കോയിലേക്ക് തിരിച്ചുപോയി. കുരിശിലെ ക്രിസ്തുരൂപം വളരെയേറെ ചെറുതായതിനാൽ ക്രിസ്തുവിൻ്റെ മുഖഭാവം വ്യക്തമായിരുന്നില്ല. ഹിസ്ലോപ്പിൻ്റെ സുഹൃത്തുക്കളിലൊരാൾ ആ കുരിശിൻ്റെ നിരവധി കളർ ചിത്രങ്ങളെടുത്തു. അതിനുശേഷം ഓരോ ഭാഗം വലുതാക്കി വലിയ ചിത്രങ്ങൾ അതിൽ നിന്നും എടുത്തു. പൂർത്തിയായ ചിത്രം അസാധാരണമാം വിധം ഹൃദയസ്പർശിയും കരുണയും പ്രേമവും ഉണർത്തുന്നവയുമായിരുന്നു. ക്രിസ്തുവിൻ്റെ വേദനാജനകമായ മുഖം വ്യക്തമായി കണ്ടു. ആ രൂപത്തിലെ സങ്കീർണവും സൂക്ഷ്മവുമായ കൊത്തുപണികൾ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അപ്പോൾ വരെ മെക്സിക്കൻ തീരത്ത് ആകാശം സ്വച്ഛസുന്ദരമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു മുന്നറിയിപ്പുമില്ലാതെ ആകാശം കറുത്തിരുണ്ടു. ഭീകരമായ ഇടിമിന്നലുണ്ടായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജനൽപ്പാളികൾ അടിച്ചു തകർക്കുമ്പോൾ കനത്ത കാറ്റ് വീശി, കർട്ടനുകൾ പറന്നുപൊങ്ങി. പെട്ടെന്നുണ്ടായ ഈ കാലാവസ്ഥാ മാറ്റം കണ്ട് ശ്രീമതി ഹിസ്ലോപ്പ് ഓർമ്മിച്ചു, ഇപ്പോൾ വൈകിട്ട് 5 മണി, ഇന്ന് വെള്ളിയാഴ്ച. ഇതേ സമയം തന്നെയായിരുന്നു ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ദേഹത്യാഗം. നാം ഇപ്പോൾ കാണുന്നതെല്ലാം ബൈബിളിൽ വിശദീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പ്രസക്ത ഭാഗം വായിച്ചു. ക്രിസ്തു കുരിശിൽ മരണമടയും നിമിഷം കൊടുങ്കാറ്റ് വീശി. ഇടിയും മിന്നലും ആകാശത്തിൽ നിറഞ്ഞു. ദേവാലയങ്ങളിലെ തൂങ്ങലുകൾ പറന്നുപോയി. ഹിസ്ലോപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തങ്ങളുടെ ഭാവനയ്ക്കതീതമായ ഈ അത്ഭുത പ്രതിഭാസം കണ്ട് ആഹ്ലാദത്തിലായി. പിറ്റേ ദിവസം ഇത് സാൻ ഡിജിയോ ട്രൈബൂൺ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. പൊടുന്നനെ കനത്ത കാറ്റുണ്ടായ കാര്യം. ഭഗവാൻ സൃഷ്ടിച്ചു കൊടുത്ത കുരിശും 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അന്തരീക്ഷ സ്വഭാവം വീണ്ടും ആവർത്തിച്ചതും തമ്മിൽ ബന്ധമുണ്ടാകുമെന്ന് ഹിസ്ലോപ്പിനും സുഹൃത്തുക്കൾക്കും ഉറപ്പായി. ഡോക്ടർ ഫാനി ബെൻഡ ഈ സംഭവം സ്വാമിയെ അറിയിച്ചു. ഹിസ്ലോപ്പും കൂട്ടരും എത്തിച്ചേർന്ന നിഗമനം ശരിയെന്ന് ഭഗവാൻ ഉറപ്പു നൽകി. ജയ് സൈറാം.